ഒടുവിൽ ഗുലാം നബി ആസാദ് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. പല കോൺഗ്രസ് നേതാക്കളും പാർട്ടി വിടുന്നത് ഗതികേട് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നു, പാർട്ടി വിടുന്നവർ വിടട്ടെ, കോൺഗ്രസിന് ഒരു കഷ്ടകാലം വരുമ്പോൾ ഒപ്പം നിൽക്കാത്തവർ നിൽക്കാതിരിക്കട്ടെ. പക്ഷേ ഈ പ്രസ്ഥാനവും ഇതിനുവേണ്ടി ചുവടർപ്പിക്കുന്നവരും ഇവിടെ തന്നെ കാണും. അവർ എങ്ങും പോകില്ല. ഒന്നിക്കുന്ന ചുവടുകൾ ഒന്നിക്കുന്ന രാജ്യം. രാജ്യം ഒന്നാകുമ്പോൾ തീർച്ചയായും അവിടെ ഭിന്നത കലർത്താൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് പ്രസക്തിയില്ല. ഗുലാം നബി ആസാദിന് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു, കോൺഗ്രസ് വിട്ടു പോയാൽ ആസാദ് ഒന്നുമല്ലാതെയാകും എന്നുള്ളത് സത്യമാണ് എന്ന്. ഒരു ആസാദ് പോയാൽ നൂറുകണക്കിന് ആസാദുകൾ ഈ പാർട്ടിക്ക് വേണ്ടി ശക്തമായി മുന്നോട്ട് വരുമെന്ന് ഗുലാം നബിക്ക് മനസ്സിലായി. ഗുലാം നബിക്ക് ഇഷ്ടപ്പെട്ട വകുപ്പ് പലതവണയായി UPA സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ട്. നേട്ടങ്ങൾ ഓരോന്നായി നേടിയെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുമാണ്. ഒടുവിൽ പുറകിൽ നിന്ന് കുത്താനുമൊക്കെ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഗുലാം നബി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ആരും ചോദിക്കുന്നില്ല. അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഗുലാം നബി ആസാദിനെ പോലെ മുതിർന്ന ഒരു വ്യക്തി അഭിപ്രായ ഭിന്നതയുടെ പേരിൽ വിടും എന്ന് ആരും ഉദ്ദേശിക്കുന്നില്ല. ഇത് കൃത്യമായി BJP യുടെ പ്ലാനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ജമ്മുവിലും കാശ്മീർ മേഖലയിലുമൊക്കെ നാഷണൽ കോൺഫറൻസ്, PDP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BJP എന്നിവരാണ് മാറ്റുരയ്ക്കുന്നത്. സഖ്യം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസും ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും സഖ്യത്തിലാകാനുള്ള എല്ലാ സാധ്യതകളും വീണ്ടും അവിടെയുണ്ട്. പക്ഷേ BJP ഒരു കോമൺ പൊതുപരിപാടി എന്ന രീതിയിൽ PDP യുമായി സഖ്യ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അധികാരത്തിനു വേണ്ടി എന്ത് രീതിയിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സംഘടനയാണോ BJP എന്ന് അപ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത്. താഴെത്തട്ടിൽ വലിയ പ്രവർത്തനമൊക്കെ ആയിരിക്കാം, എങ്കിലും ഉന്നതതലത്തിൽ എല്ലാവരും തോളിൽ കൈയിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമല്ലേ എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ BJP നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP ക്ക് കൂടുതലൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. 200-ലധികം സീറ്റുകൾ ഒറ്റയ്ക്ക് കോൺഗ്രസ് നേടിയെടുക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്കെവിടുന്നാണ് 100 സീറ്റെങ്കിലും കിട്ടുക എന്ന പരിഹാസം മാത്രമാണ് എല്ലാ കോണുകളിൽ നിന്നും വരുന്നത്. ആ പരിഹാസത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കണക്കുകൾ ഓരോന്നായി വീട്ടാനുള്ള അവസരമായി രാഹുൽ ഗാന്ധിക്ക് ഇനിയുള്ള വർഷങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഗെയിനായി മാറും എന്നുള്ളതാണ് പലരും പറയുന്നത്.